പ്രിയ സ്നേഹിതർക്ക് സമുദ്രാവിഷന്റെ സുപ്രഭാതം. ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മൾ ക്ലെമന്റ് ആറ്റിലിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ക്ലെമന്റ് ആറ്റിലി ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. 1883 ജനുവരി 3 ലണ്ടനിൽ ആറ്റ്ലി ജനിച്ചത്. പൊതുപ്രവർത്തകനായി തുടങ്ങിയ ആറ്റ്ലി തൊഴിലാളികളുടെ വിഷമങ്ങൾ നേരിൽ കണ്ട് മനസ്സിലാക്കി അവരുടെ പ്രശ്നങ്ങൾക്ക് അദ്ദേഹം പരിഹാരം ഉണ്ടാക്കുവാൻ ശ്രമിച്ചു. ആദ്യകാലത്ത് ഫെബിയൻ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിച്ചു. അതിനുശേഷം ലേബർ പാർട്ടിയിൽ ചേർന്നു. ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരനായിരുന്ന അദ്ദേഹം കുറച്ചുകാലം ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ അധ്യാപകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. 1st മഹായുദ്ധകാലത്ത് അതിൽ പങ്കെടുത്തു. 1922 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. ആദ്യമായി ബ്രിട്ടനിൽ ലേബർ പാർട്ടി മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ അദ്ദേഹം അതിൽ അംഗമായിരുന്നു. 2nd ചർച്ചിലിന്റെ മന്ത്രിസഭയിലും ആറ്റ്ലി അംഗമായി. 1945 ലോകമഹായുദ്ധാനന്തരം ആറ്റ്ലി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ അദ്ദേഹം പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ് തീരുമാനമെടുത്തത്. അധികാര കൈമാറ്റത്തിന് മൗണ്ട് ബാറ്റൻ പ്രഭുവിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. തൻ്റെ ജീവിത അനുഭവങ്ങളെക്കുറിച്ച് അദ്ദേഹം ആത്മകഥ രചിച്ചിട്ടുണ്ട്. വേറെയും ചില രാഷ്ട്രീയ ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചു. 1967 ഒക്ടോബറിലാണ് അദ്ദേഹം അന്തരിക്കുന്നത്. ശുഭദിനം. സ്നേഹപൂർവ്വം ബിജു കിഴക്കനേല.